ചരിത്രത്തോടൊപ്പം. ശബ്ദവും സംവിധാനവും പ്രസാദ് നെല്ലിയാമ്പതി. ചരിത്രം ഒരു സിംഫണി പോലെയാണ്. ചിരിയും കരച്ചിലും ദുരന്തങ്ങളും സൗഭാഗ്യങ്ങളും പ്രതിസന്ധികളും എല്ലാം അവയിൽ നിറഞ്ഞിരിക്കുന്നു. ചരിത്രവിജ്ഞാനം നാം വന്ന വഴിയാണ്, പോകാനുള്ള വഴിയുടെ പാഠങ്ങളാണ്. അതെ, ചരിത്രം നമ്മൾ തന്നെയാണ്. വരൂ, നമുക്ക് ചരിത്രത്തോടൊപ്പം യാത്ര ചെയ്യാം. ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചരിത്രം ഒരു വൈചിത്ര്യ പ്രഹേളിക കൂടിയാണ്. അവയിലെ ഗോത്ര സമ്പ്രദായങ്ങളും ഭരണവ്യവസ്ഥകളും തീർച്ചയായും മറ്റൊന്നാണല്ലോ. ഇനി നമുക്ക് സംഘകാലത്തെ വ്യാപാര ബന്ധങ്ങൾ, ഭാഷ, ഉപയോഗിച്ചിരുന്ന ലിപികളും പ്രത്യേകതകളും എന്നിവ എന്താണെന്ന് നോക്കാം. നേരിട്ടുള്ള കൈമാറ്റ കച്ചവടമാണ് നടന്നിരുന്നത്. നെല്ലായിരുന്നു പ്രധാന കൈമാറ്റ ചരക്ക്. പുറം നാനൂറിലെ ഒരു പാട്ടിൽ വേടർ കൊണ്ടുവന്ന മാനിറച്ചിയോ ഇടയർ കൊണ്ടുവന്ന തൈരോ വാങ്ങിവെച്ച് പകരം വീട്ടിലെ മച്ചിൽ നിന്ന് നെല്ലെടുത്തു കൊടുത്തിരുന്ന ധനാഢ്യരായ സ്ത്രീകളെപ്പറ്റി വർണ്ണിച്ചിരുന്നു. കരിമ്പും അവിലും കൊടുത്ത് പകരം കള്ളും മാനിറച്ചിയും വാങ്ങിയിരുന്നു. ഉപ്പ് കൊടുത്ത് നെല്ലു വാങ്ങിയിരുന്നു. ഈയം, ചെമ്പ് തുടങ്ങിയ വില കുറഞ്ഞ ലോഹങ്ങൾ കൊണ്ടാണ് നാണയങ്ങളുടെ നിർമ്മാണം. പിന്നെയും വളരെ കഴിഞ്ഞാണ് മറ്റ് ലോക നാണയങ്ങൾ പ്രചാരത്തിൽ വന്നിരുന്നത്. ഇതിനിടെ റോമൻ നാണയങ്ങളും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ക്രിസ്തുവിനു മുമ്പ് ആദ്യ നൂറ്റാണ്ടിൽ റോമാക്കാർ ഈജിപ്ത് കീഴടക്കിയത് മുതൽക്കാണ് റോമും കേരളവും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുന്നത്. അഗസ്റ്റസ് സീസർ ചക്രവർത്തി റോമാ സാമ്രാജ്യം ഭരിച്ചത് BC 27 മുതൽ AD 14 വരെയാണ്. അക്കാലം മുതൽക്കെങ്കിലും റോമാക്കാർ കേരളക്കരയുമായി കച്ചവടം ആരംഭിച്ചിട്ടുണ്ടായിരിക്കണം. ഏതായാലും പാശ്ചാത്യ നാടുകളുമായുണ്ടായ വ്യാപാരത്തിൻ്റെ ഫലമായാണ് കേരളത്തിൽ ചേര സാമ്രാജ്യം അഭിവൃദ്ധിപ്പെട്ടത്. AD 68 മൃതിയടഞ്ഞ നീറോ ചക്രവർത്തിയുടെ കാലത്തെ നാണയങ്ങളും കണ്ടുകിട്ടിയിട്ടുണ്ട്. AD 1 രണ്ട് പ്രധാന തുറമുഖങ്ങളായിരുന്നു മുസരീസും ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ ബറാക്കയും, അതായത് പുറക്കാട്. കുരുമുളകും മറ്റു പലതരം അപൂർവ സാമഗ്രികളും ഇവിടെ വ്യാപാരം ചെയ്തു. ഏറ്റവും വിലപിടിച്ച കുരുമുളകിൻ്റെ നാടായിരുന്നു മലബാർ തീരപ്രദേശങ്ങൾ. കുരുമുളകിന് വേണ്ടിയാണ് റോമാക്കാർ മുസരീസ് തുറമുഖത്തേക്ക് വന്നിരുന്നത്. കുരുമുളകും വെറ്റിലയും ധാരാളമായി കയറ്റുമതി ചെയ്തിരുന്നതുകൊണ്ട് ഈ തുറമുഖങ്ങളിൽ എത്തിയിരുന്ന കപ്പലുകൾ വളരെ വലിപ്പമുള്ളവയായിരുന്നു. പാണ്ടിനാട്ടിലെ പവിഴങ്ങളും പലയിടത്തു നിന്നും ശേഖരിക്കപ്പെട്ട ആമത്തോടുകളും മറ്റും മലബാർ തീരത്ത് എത്തിച്ചേർന്നു. മുത്ത്, പവിഴങ്ങൾ, രത്നക്കല്ലുകൾ, ആനക്കൊമ്പ്, പട്ടുതുണികൾ, പരുത്തി, അടയ്ക്ക മുതലായവയും കൊടുങ്ങല്ലൂർ തുറമുഖത്തു നിന്ന് കയറ്റുമതി ചെയ്തിരുന്നു. മുഖ്യമായി ഇറക്കുമതി ചെയ്തിരുന്നത് സ്വർണം, വെള്ളി നാണയങ്ങൾ, അഞ്ഞനം, വെള്ളക്കണ്ണാടി, തകരം, ഈയം, ചെമ്പ്, പിത്തള, സിന്ദൂരം, പലതരം തുണിത്തരങ്ങൾ, പൂക്കളുള്ള കുപ്പായങ്ങൾ, മദ്യം എന്നിവയായിരുന്നു. റോമൻ വീഞ്ഞിന് വലിയ പ്രചാരമാണ് ഇവിടെ ധനികർക്കിടയിൽ ഉണ്ടായിരുന്നത്. AD 2 റോമാക്കാർ കേരളത്തിൻ്റെ കടൽക്കരയിൽ നിന്ന് ഉള്ളിലോട്ട് കടന്ന് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് കൂടി കച്ചവടം വ്യാപിപ്പിച്ചു. എന്നാൽ 3 ആയപ്പോഴേക്കും റോമിൽ മാറ്റങ്ങൾ ഉണ്ടായി. സാമൂഹികവും രാഷ്ട്രീയവുമായ കുഴപ്പങ്ങളുടെ ഫലമായി സാമ്രാജ്യം ഛിന്നഭിന്നമാകാൻ തുടങ്ങി. പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യം AD 476 തകർച്ചയിലെത്തി. അപ്പോഴേക്കും ഇവിടെ
പ്രാചീന ചേര സാമ്രാജ്യം ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് പ്രധാനമായും അറബികൾ, പേർഷ്യക്കാർ തുടങ്ങിയ ഇടനിലക്കാർ വഴിക്കാണ് വ്യാപാരം നടന്നത്. അന്നത്തെ ഭാഷ ആദ്യകാലത്ത് വാമൊഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എഴുതാൻ ലിപി ഇല്ലായിരുന്നു. നാടൻ കഥകളും നാടോടിപ്പാട്ടുകളും പഴഞ്ചൊല്ലുകളും തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് വാമൊഴിയായി പ്രചരിച്ചു. എന്നാൽ പലതും ഓർമ്മ വയ്ക്കണമെങ്കിൽ വരമൊഴിയെ ആശ്രയിക്കണമെന്നായി. എഴുത്തുകുത്തുകൾ വേണമെന്നുണ്ടായി. തമിഴ്നാട്ടിൽ കണ്ടെത്തിയ ലിഖിതങ്ങളിൽ നിന്ന് അവയുടെ കാലം BC 2nd century 3rd century ആണെന്ന് ചരിത്രകാരന്മാർ മനസ്സിലാക്കിയിരുന്നു. ദ്രാവിഡ സംസ്കാര കാലത്ത് പുതിയ കുടിയേറ്റക്കാർക്കിടയിൽ ഫിനീഷ്യരും ഉണ്ടായിരുന്നു. ബ്രാഹ്മി ലിപി ഇവിടേക്ക് കൊണ്ടുവന്നത് കുടിയേറ്റക്കാരായ ഈ ഫിനീഷ്യരത്രേ. തമിഴ്നാട്ടിൽ കണ്ടെത്തിയ ലിഖിതങ്ങൾ തമിഴിലാണ്, എന്നുവെച്ചാൽ ദ്രാവിഡ ഭാഷയിൽ. അതാകട്ടെ, ബ്രാഹ്മി ലിപിയിലുമാണ്. ബ്രാഹ്മി ലിപി വരുന്നതിനു മുൻപ് ദ്രാവിഡ ഭാഷയ്ക്ക് ലിപി ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മി ലിപി സ്വീകരിച്ചതുകൊണ്ടാണ് തമിഴ് ഭാഷയിൽ സാഹിത്യം രൂപമെടുത്തത്. അങ്ങനെ വളർച്ച പ്രാപിച്ച തമിഴ് സാഹിത്യമാണ് സംഘം കൃതികൾ. ഇന്ത്യയിലെ എല്ലാ ഭാഷാലിപികളുടെയും മാതാവായി കണക്കാക്കപ്പെടുന്നതാണ് ഫിനീഷ്യരുടെ ബ്രാഹ്മി ലിപി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചരിത്രത്തോടൊപ്പം തുടർലക്കങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ താങ്കളും സുഹൃത്തുക്കളും പങ്കുചേരുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.